ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജാപ്പനീസ് മൂവിയാണ്. സോ ജാപ്പനീസിൽ ഒരു ഫാൻറ്റസി ഹൊറർ ജേണൽ വരുന്നൊരു സിനിമ, എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഫാൻറ്റസി ഹൊറർ ജേണൽ വരുന്ന സിനിമകളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. സോ ഈ ഒരു മൂവിയും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കാഴ്ചകൾ കൊണ്ടും സിനിമയുടെ രംഗങ്ങൾ കൊണ്ടും നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടാണെന്ന് പറയാം. ബട്ട് സിനിമയുടെ കഥ കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതുപോലെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെന്ന് കൂടി നമുക്കൊന്ന് ടൈറ്റായിട്ട് പറയാൻ പറ്റും. ആൻഡ് എക്സ്പെഷ്യലി ഈ ഒരു മൂവി എന്ന് പറയുന്നത് പ്രേതങ്ങളെ കാണാൻ പറ്റുന്നൊരു വ്യക്തിയുടെ കഥ പറയുന്നതാണ്. പ്രേതങ്ങളെ കാണാൻ പറ്റുന്നൊരു വ്യക്തിയുടെ കഥ, ഓക്കെ, അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ആൻഡ് എക്സ്പെഷ്യലി സിനിമയുടെ പേരെന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ പറയാം. ബ്ലീച്ച് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. 2018 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബട്ട് ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി സിനിമയുടെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. സിനിമയുടെ ഒരു കഥ പറയാനെങ്കിൽ നമ്മുടെ കഥാനായകൻ കുഞ്ഞിലെ അമ്മയുടെ കൂടെ പോകുന്ന സമയത്ത് ഒരു മഴ സമയമാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ദൂരെ ഒരു കുട്ടി നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം കാണിക്കുന്ന പുള്ളിക്കാരൻ വലുതായി നല്ലൊരു പയ്യനായി. അവന് പ്രേതങ്ങളെ കാണാൻ പറ്റുന്നൊരു പവർ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവൻ്റെ അമ്മ മരിച്ചുപോയി, ഇവൻ്റെ ഒരു ട്വിൻ സിസ്റ്റേഴ്സ് ഉണ്ട്, ഫാമിലിയായിട്ട് ജീവിക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛനും ആരോ സഹോദരിമാരുടെ കൂടെ അവനിങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇവന് പ്രേതങ്ങളെ കാണാനുള്ളൊരു കഴിവുണ്ടല്ലോ. അപ്പോൾ പ്രേതങ്ങളെ പിടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്ന പ്രേതങ്ങളെ പിടിച്ച് തിരിച്ച് സ്വർഗത്തിലോട്ടൊക്കെ പറഞ്ഞു വിടുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടർ അവിടെ എൻ്റർ ആവാണ്, ഇവൻ്റെ മുമ്പിലേക്ക് വരികയാണ്. സോ ഇതിനുശേഷം ഇവൻ്റെ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ആ ഒരു ക്യാരക്ടർ എന്തിനു ഇവനെ കാണാൻ വന്നെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഡീറ്റെയിൽഡ് പ്ലോട്ട് എന്ന് പറയുന്നത്. പ്രേതങ്ങളെ കാണുന്ന കഥാനായകൻ സമന് കൂടെ തന്നെ പ്രേതങ്ങളെ പിടിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ലൈറ്റായിട്ട് എങ്ങോട്ടാണ് മൂവ് ചെയ്ത് പോകുന്നതെന്നുള്ളത്. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം. ഈ ഒരു സിനിമയുടെ ഒരു നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സിനിമയിലെ നെഗറ്റീവായിട്ട് തോന്നിയത് സിനിമയുടെ ഒരു തൃപ്തികരമല്ലാത്ത പ്ലോട്ടാണ്. കാരണം ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാമെങ്കിലും അത് സംഭവിക്കുമെന്നുള്ള രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കൊന്ന് റിവീൽ ചെയ്ത് തരാമായിരുന്നു. ബട്ട് ഇത് അനാവശ്യമായിട്ട് കുറച്ചധികം ഫാൻറ്റസി ആക്കിയോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ കാണുന്ന എല്ലാവർക്കും അങ്ങനെ വരുമെന്നറിയില്ല. സോ അത് സിനിമയ്ക്ക് ലൈറ്റായിട്ട് ആ ഒരു ആസ്വാദന ശേഷി കുറയ്ക്കുന്നതായിട്ടാണ് എനിക്ക് ഫീലായിട്ടുണ്ടായിരുന്നത്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് കുറച്ച് ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് ത്രില്ലടിപ്പിക്കുന്നത് കൊണ്ടാണ്, ഒരു രസകരമാക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബോറിങ് ചില ആൾക്കാർക്ക് ഫീലാവില്ലായിരിക്കും. പേഴ്സണലായിട്ട് എനിക്ക് ഫീലായിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം. സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എക്സ്പെഷ്യലി സിനിമയുടെ രംഗങ്ങളാണെങ്കിലും സിനിമയിലെ ആ ഒരു രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ആണെങ്കിലും സിനിമയിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമയ്ക്കുള്ളിൽ പെർഫോം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ വരുന്ന പ്രേത കഥാപാത്രങ്ങളും സിനിമയ്ക്കുള്ളിൽ വരുന്നുണ്ട്. സോ അവർ ക്യാരക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സിനിമയിൽ വേറെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ബോറടിക്കാത്ത രീതിയിൽ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജിന് ഒരു പടി മുമ്പിലുള്ള ഒരു സിനിമ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങളെ തൃപ്തിപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് രസകരമായിട്ടൊക്കെ തൂക്കിയിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 6.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ നിങ്ങൾ ഈ ഒരു സിനിമ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തൊരാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം. ഒരു ആവറേജിന് ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്ക് വീണ്ടും സന്ദീപം. അണ്ടിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ്. യു ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ആൾ.